എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവൂ എന്നാണ് ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജീവിതം അങ്ങനെയാണ്, അത് നമുക്കിഷ്ടമുള്ള കാര്യവും നമുക്കിഷ്ടമില്ലാത്ത കാര്യവും നമ്മുടെ അനുഭവത്തിലേക്ക് വച്ച് നീട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അനുവാദം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് രണ്ടും വന്ന് കടന്നു കയറിക്കൊണ്ടേയിരിക്കും. അവ നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയെ ചിലപ്പോഴൊക്കെ തകിടം മറിക്കും. നിങ്ങളെ ദുഃഖഭരിതവും വിഷാദമഗ്നവുമായൊരവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. നിങ്ങളെങ്ങനെ ഈ സങ്കടത്തെ തരണം ചെയ്യും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നിങ്ങൾക്ക് സങ്കടമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ടും കടന്നു വരും. സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളും കടന്നു വരും, സങ്കടമുണ്ടാകുന്ന സാഹചര്യങ്ങളും കടന്നു വരും എന്ന് തന്നെ വിചാരിച്ചോളൂ. നമ്മളെങ്ങനെ ആ സങ്കടത്തെ തരണം ചെയ്യും എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയൂ. ഇതിന് ലോകത്തിൽ ഒരുപാട് വഴികളുണ്ടായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ദുഃഖം മറികടക്കണമെങ്കിൽ ആദ്യം ആ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യണം. ഇത് സംഭവിച്ചിരിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം പെട്ടിരിക്കുന്നു. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കുക, അംഗീകരിക്കുക, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. നിങ്ങൾക്കത് പഴയപടിയാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് തള്ളിക്കളയാനും കഴിയില്ല, നിങ്ങൾക്കത് ഇട്ട് പോകാനും കഴിയില്ല. അതിനെ എതിർക്കാനോ നിരസിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് അനുഭവിച്ച് തീർക്കേണ്ടതാണ്. ആ വേദന നിങ്ങൾക്കുള്ള സമ്മാനമാണ്. നിങ്ങളത് അനുഭവിച്ച് തീർത്താൽ അത് കഴിഞ്ഞു. ഇതാണ് അക്സെപ്റ്റൻസ്. നിങ്ങൾ ആ വേദനയെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ വേദന എനിക്ക് വരാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന ഇരട്ടിയാവുകയാണ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നിറയെ കൂർത്ത അമ്പുകൾ ചുറ്റും കുത്തിവെച്ചിരിക്കുന്ന ഒരു ഇടുങ്ങിയ ടണലിലൂടെ നിങ്ങളോട് നടക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയാതെ ശ്രദ്ധയോടെ നടന്നു കഴിഞ്ഞാൽ ഇതിലെ ഒരു അമ്പ് പോലും നിങ്ങളുടെ ദേഹത്ത് കുത്തിക്കയറില്ല. എന്നാൽ ഏതോ ഒരു നിമിഷത്തിൽ എന്തോ ഒരു കാരണത്താൽ അതിലേതോ ഒരു അമ്പ് നിങ്ങളുടെ മേലെ ഒന്ന് കുത്തിമുറിവേൽപ്പിച്ചു. ഈ മൊമെൻറ്റിൽ ആ വേദന താങ്ങാനാവാതെ നിങ്ങളൊന്ന് ഞെട്ടുകയോ കരയുകയോ പെട്ടെന്ന് ആ തട്ടിയ അമ്പിലേക്ക് നോക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ മേലെ ചുറ്റുനിന്നും എല്ലാ അമ്പുകളും കുത്തിമുറിവേൽപ്പിക്കും. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് കടന്നു പോകുവാനുള്ള ഒരു സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതേപോലെയാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ. നിങ്ങളവിടെ ആ അമ്പ് ഒരു കുത്ത് കൊണ്ട സമയത്ത് ആ ഒരു കുത്തിനെ അക്സെപ്റ്റ് ചെയ്യുകയും ആ വേദന സഹിക്കുകയും ആ മുറിവിനെ സഹിക്കുകയും വീണ്ടും അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ഒരു മുറിവിൽ നിങ്ങൾക്ക് ഒതുങ്ങാം. അഥവാ നിങ്ങളവിടെ എന്തെങ്കിലും നാടകം കളിക്കാൻ നിന്നാൽ എല്ലാ ഭാഗത്തേക്കും കുത്തുകൊള്ളും. ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അമ്പുകളെപ്പോലെ വേണം നമ്മൾ കണക്കാക്കാൻ. നിങ്ങൾക്കൊരു ദുഃഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തെ അക്സെപ്റ്റ് ചെയ്യുക. ആദ്യം പ്രത്യേകിച്ച് ഒരാരവവും ഉണ്ടാക്കാതിരിക്കുക. ആ ദുഃഖത്തിന് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ തേടാനൊന്നും ശ്രമിക്കാതിരിക്കുക. ആദ്യം ആ സംഭവത്തെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങോട്ടൊഴിഞ്ഞാലും ഇങ്ങോട്ടൊഴിഞ്ഞാലും മുള്ളു കുത്തിക്കയറുന്ന ചില ടൈപ്പ് ചെടികളില്ലേ, ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ദുഃഖത്തിൻ്റെ തീവ്രതയെ ചിലപ്പോൾ അത് കൂടുതലാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ മൊമെൻറ്റിൽ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും കമ്പിയോ മറ്റോ കുത്തിക്കയറി കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി സേഫായൊരു സ്ഥലത്ത് എത്തിച്ചിട്ട് അത് അഴിച്ചെടുക്കുകയോ വച്ച് കെട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാറുണ്ടല്ലേ. ഇതുപോലെ നമ്മൾക്ക് വേദനയുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഒന്ന് മിണ്ടാതിരിക്കുക. എന്നിട്ട് പതുക്കെ നമുക്ക് സൊല്യൂഷൻസ് തേടാം. അത് അടുത്ത കാര്യമാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളെ ഇരട്ടിയാക്കുന്ന പ്രധാനപ്പെട്ടൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയുമോ? ഒന്ന്, പുറമേ നിന്നും നിങ്ങൾക്ക് വന്ന് കയറിയ ആ ദുഃഖമാണ്. മറ്റൊന്ന്, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുഃഖം വന്നു? എന്താണ് എനിക്ക് സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനൊരു പാപമായതുകൊണ്ടല്ലേ? എനിക്കിത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇത്രയധികം നന്മകൾ ചെയ്തിട്ട് എന്താണ് ഗുണമുണ്ടായത്? ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇതാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ തീവ്രതയെ ഇരട്ടിയാക്കുന്ന പ്രവൃത്തി. ഇതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾക്ക് ദുഃഖിക്കുക എന്നുള്ളത് ഈ ലോകത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച പുണ്യാത്മാവാണെങ്കിലും ശരി, ദുഃഖങ്ങൾ നിങ്ങൾക്കും ബാധിക്കും. നിങ്ങൾ ചെയ്ത നന്മകൾ കൊണ്ടോ നിങ്ങൾ ചെയ്ത പ്രാർത്ഥനകൾ കൊണ്ടോ നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ദുഃഖത്തെ തടയാൻ പറ്റും എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ മനസ്സായി ഉണ്ടാക്കി വയ്ക്കുന്ന ദുഃഖങ്ങളെ നിങ്ങൾക്ക് തടയാൻ പറ്റും, അതുണ്ടാവില്ല. അത്തരത്തിലുള്ള നല്ല ഒരു മനസ്സുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ദുഃഖങ്ങൾ
ഉണ്ടാവുകയില്ല. പക്ഷെ പുറമേ നിന്ന് വന്നു ചേരേണ്ട സാഹചര്യങ്ങളില്ലേ, അതെല്ലാം വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ ആരായാലും വരും. ഈ പ്രപഞ്ചം ആരോടും പ്രത്യേകിച്ച് കരുണയൊന്നും കാണിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന് കരുണ എന്ന് പറഞ്ഞൊരു സ്വഭാവമേയില്ല. ഈ പ്രപഞ്ചത്തിന് ചില നിയമങ്ങൾ മാത്രമേ അറിയൂ. അതിന് കാരുണ്യം, സ്നേഹം, ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. അത് ചില നിയമങ്ങൾ കൊണ്ടാണ് നടന്നു പോകുന്നത്, പ്രപഞ്ച നിയമങ്ങൾ കൊണ്ട്. നിങ്ങളീ പ്രപഞ്ചത്തിൽ വലിയ സംഭവമൊന്നുമല്ല. ഇത് മനസ്സിലാക്കുക. ദുഃഖങ്ങൾ ഈ ലോകത്തെ ഏതൊരു ജീവിക്കും ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാതിരിക്കുക. കിട്ടിയ ദുഃഖം അനുഭവിച്ച് മിണ്ടാതിരിക്കുക. ആദ്യം എനിക്കെന്തുകൊണ്ട് ഈ ദുഃഖം വന്നു എന്ന ചോദ്യം ചെയ്യാൻ അതിനുമാത്രം വലിയ ആളൊന്നുമല്ല ഞാൻ എന്ന് സ്വയം ചിന്തിക്കുക. ഓക്കെ, ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മരണം നമ്മളെ ഒരിക്കൽ മാത്രമേ കൊല്ലുന്നുള്ളൂ, ഭയം നമ്മളെ ഓരോ നിമിഷവും കൊല്ലുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ വരരുത്. അയ്യോ ദുഃഖം വരുമോ, ഇങ്ങനെയുള്ള ഭയങ്ങളൊന്നും നമ്മൾ കൊണ്ട് നടക്കരുത്. എന്തും വരും, എപ്പോഴും വരും, എന്തും സംഭവിച്ചേക്കാം നമുക്ക്. ആ രീതിയിൽ തന്നെ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈ ലോകത്തിൽ ആർക്കും ആരും ഒരു ഗ്യാരണ്ടിയും കൊടുത്തിട്ടില്ല. ജീവിക്കുന്നതിനെക്കുറിച്ചോ മരിക്കുന്നതിനെക്കുറിച്ചോ ദുഃഖങ്ങൾ വരുന്നതിനെക്കുറിച്ചോ രോഗങ്ങൾ വരുന്നതിനെക്കുറിച്ചോ അപകടങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ചോ ആർക്കും ഒരു ഗ്യാരണ്ടിയും ഈ ലോകത്തിൽ തരാൻ പറ്റില്ല. അതില്ലാതെയാക്കുവാനൊന്നും ഒരു സൊല്യൂഷനും ഇല്ല. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക, അവിടെ വെച്ച് അത് അനുഭവിക്കുക, മുന്നോട്ട് പോവുക, പരിഹാരമുള്ളതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, പരിഹാരമില്ലാത്തതിനെ അനുഭവിച്ച് കാലക്രമേണ മറന്ന് മുന്നോട്ട് പോവുക. ഇതേ ഈ ലോകത്തിൽ വഴിയുള്ളൂ. മറിച്ച് മറ്റേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ കീഴടക്കും. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ വേദന അനുഭവിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ച്, നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവത്തിനോടോ പ്രപഞ്ചത്തിനോടോ നിങ്ങൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരോടാണ് ഈ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തിലോ അങ്ങനെ ഒരു പ്രപഞ്ച ശക്തിയിലോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ പ്ലാനിംഗ് ഉള്ള ഒരു ശക്തിയായിരിക്കും അത് എന്നുള്ളത് ഉറപ്പല്ലേ? ആ ശക്തിക്ക് എന്തെങ്കിലും പിഴയ്ക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ശക്തിയുടെ തീരുമാനങ്ങളിൽ എന്തോ പിഴവ് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ആ ശക്തിയെ ദൈവമായിട്ടോ മഹാമനസ്സായിട്ടൊന്നും കാണുന്നതിലൊരർത്ഥവുമില്ല. അപ്പോൾ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള ഒരു ശക്തിയാണ് നിങ്ങൾ ദൈവമായിട്ടോ പ്രപഞ്ചശക്തിയായിട്ടൊക്കെ കാണുന്നത് എങ്കിൽ ആ ബുദ്ധി കൊണ്ട് എന്ത് തീരുമാനിക്കുന്നോ അത് അങ്ങോട്ട് അംഗീകരിക്കുക. ഇനി അഥവാ അങ്ങനെ ഒന്നിലും വിശ്വസിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, റാൻഡമായി ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അനുഭവിക്കുവാനുള്ള മനഃസ്ഥിതിയോടുകൂടെ ജീവിക്കുവാൻ തയ്യാറാവുക. ഈ ലോകത്തിൽ ആരെ നമ്മൾ സ്വന്തമാക്കിയാലും എന്തിനെ നമ്മൾ സ്വന്തമാക്കിയാലും ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ളതാണെന്ന് എപ്പോഴും ബോധ്യം വേണം. സ്വന്തം ദേഹം പോലും പെർമനൻ്റ് അല്ല, ആരോഗ്യം പെർമനൻ്റ് അല്ല, ബുദ്ധി പെർമനൻ്റ് അല്ല, ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ പെർമനൻ്റ് അല്ല, ഒന്നും തന്നെ ഇവിടെ പെർമനൻ്റ് അല്ല. വളരെ താൽക്കാലികമായ ഒരു ജീവിതം. എങ്ങനെയാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നതെന്നോ ആചാര്യന്മാർ, ഒരു കടലിൽ തിരമാലയിലുണ്ടായ ഒരു കുമിള, ഒരു നീർക്കുമിള പോലെ. അത് എപ്പോഴോ യാദൃശ്ചികമായി ഉണ്ടാകുന്നു, എപ്പോഴോ അത് യാദൃശ്ചികമായി പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതേപോലെ ഇത്ര മാത്രമേ ഈ ലോകത്തിൽ ഒരു ജീവന് വിലയുള്ളൂ. അതുണ്ടായതും അത് പൊട്ടിപ്പോകുന്നതൊന്നും നമ്മുടെ കയ്യിലല്ല. ഉള്ള സമയത്ത് പരമാവധി നമ്മൾക്ക് കഴിയുന്ന അത്ര നല്ലപോലെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ നിന്നൊരു നീതിയോ കാരുണ്യമോ ഒന്നും കിട്ടാനില്ല. ലോകം നിയമത്തിലാണ് പ്രവർത്തിക്കുന്നത്, കാരുണ്യത്തിലല്ല. ഞാൻ പ്രത്യേകം പറഞ്ഞു അത്. എന്താണ് ഈ അംഗീകരിക്കൽ എന്നാൽ, ദുഃഖത്തെ അംഗീകരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു, അത് ഒരു സാഹചര്യം മാത്രമാണ്. ആ സാഹചര്യം നെഗറ്റീവോ പോസിറ്റീവോ അല്ല. നിങ്ങളതിനെ നെഗറ്റീവാണെന്നോ പോസിറ്റീവാണെന്നോ പറയുന്നത് നിങ്ങളുടെ മുൻവിധികളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റുകളും വെച്ച് തുലനം ചെയ്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മുൻവിധികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വന്ന സംഭവത്തെ നല്ലതെന്നോ മോശമെന്നോ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റുകളില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് നിങ്ങളിത് നന്നായില്ല, ശരിയായില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ശരിയായില്ല, എന്നോട് ഈ ലോകം അല്ലെങ്കിൽ ഈശ്വരൻ അനീതി കാണിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻവിധികൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റുകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അവിടെയാണ് നല്ലത്, മോശം എന്നിങ്ങനെയുള്ള വിധിയെഴുത്തൊക്കെ സംഭവിക്കുന്നത്. ഞാനിങ്ങനെയുള്ള ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ പൊതുവെ ആളുകൾ നെഗറ്റീവ് എന്ന് പറയുന്ന സാഹചര്യത്തെ പോലും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ ഒരു സുഹൃത്തിനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കമ്പനിയിൽ ആളധികമാണ്, ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേരെ ഇങ്ങോട്ട് പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടയിൽ എൻ്റെ ഈ സുഹൃത്തും പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പേര് വളരെ വിഷമത്തോടുകൂടെ കമ്പനിയെ പഴിച്ചുകൊണ്ട് അത്രയും കാലം ശമ്പളം കൊടുത്തിരുന്ന ആ കമ്പനിയെ അന്നത്തോടുകൂടെ വെറുത്തുകൊണ്ട് പിറുപിറുത്തുകൊണ്ടൊക്കെയാണ് ജോലി വിട്ടു പോകുന്നത്. ഇദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ? ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയുമോ? ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു
ഒഴിവാക്കൽ സംഭവിക്കുന്നുള്ളത്. പക്ഷേ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുന്നു, കുറേ കാലമല്ലേ ഈ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, 10-15 കൊല്ലമായി, ഒരു ചേഞ്ച് എനിക്ക് വേണമായിരിക്കും. ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പൊട്ടക്കുളത്തിലെ തവള പോലെയായി ജീവിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ജോലി പോയത്. ജോലി എത്രയുണ്ട് ഈ ലോകത്തിൽ, അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ പോരെ. ഇങ്ങനെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്. ഇങ്ങനെ ആ സംഭവത്തെ കാണുന്ന ഒരാൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്, ഒരു സാഹചര്യം മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് നമ്മളതിനെ കാണുന്നതനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഇട സംഭവിച്ച ഒരനുഭവം പറയാം. എനിക്കൊന്ന് പനി പിടിച്ചു. പനി പിടിച്ച സമയത്ത് ഞാൻ ഈ ലൈവ് സെഷൻസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി 8-8:30 ഡെയിലി നടക്കുന്ന ലൈവ് സെഷൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതെനിക്ക് മുടക്കാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് പനി വരുന്നത്. പനി വന്നതോടുകൂടെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ആകെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ, ഇനി ആ ലൈവ് സെഷൻ എന്ത് ചെയ്യും, അതിപ്പോൾ മുടങ്ങില്ലേ, അത് സെറ്റ് ചെയ്ത ടീമിന് വലിയ നഷ്ടം വരില്ലേ എന്നൊക്കെ. പനി വന്നതുകൊണ്ട് ലൈവ് സെഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ സമയത്ത് വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ചു നോക്കി. പനി പിടിച്ച് കിടന്നുകൊണ്ട് ബെഡിൽ ചാരിയിരുന്നു കൊണ്ട് ഒരു ലൈവ് സെഷൻ എടുത്താൽ എങ്ങനെയുണ്ടാവും? പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ പോലും ഞാൻ ആ ലൈവ് സെഷൻ എടുക്കും എന്നുള്ളത് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവില്ലേ? പനി പോലും നമുക്കൊരു എക്സ്ക്യൂസ് ആവുന്നില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരമല്ലേ ഇത്? അഥവാ എൻ്റെ ഡോക്ടർ എനിക്ക് പെർമിഷൻ തരികയാണെങ്കിൽ ഞാനത് ചെയ്യും എന്ന്. അങ്ങനെ ആ ലൈവ് സെഷൻ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റയടിക്ക് നോക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എൻ്റെ മുന്നിലൊരു സിറ്റുവേഷൻ വന്നു, ബട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ലൈവ് സെഷനേക്കാളും വളരെയധികം എനിക്കും എൻ്റെ മുന്നിലുള്ളവർക്കും ഒരു ഇൻസ്പിറേഷനായ ഒരു ലൈവ് സെഷനായിട്ട് അത് മാറി. എനിക്ക് വയ്യായിരുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പനി പിടിച്ച് കിടപ്പിലാണ്, എനിക്ക് സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നില്ല, എന്നോട് ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവ് സെഷൻ തുടങ്ങുന്നത്. ബട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവായി വന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായ ഒരു സംഭവമായി, ഒരു ഹിസ്റ്ററി ആക്കിയിട്ട് മാറ്റാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ ആത്മാഭിമാനം നൽകിയൊരു കാര്യമായിരുന്നു. ഇതുപോലെ ജീവിതത്തിൽ പല ദുരനുഭവങ്ങളും ഉണ്ടായപ്പോൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിഞ്ഞ ആളുകളുണ്ട്. ഒരിക്കലുണ്ടായ ഒരു വലിയ ദുഃഖത്തിനും ചോദ്യചിഹ്നത്തിനും ശേഷമാണ് ബുദ്ധൻ, സിദ്ധാർത്ഥൻ എന്ന വ്യക്തി ബുദ്ധനായി മാറുന്നത്. ഇതുപോലെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ സംഭവിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയ ആളുകളുണ്ട്. പുതിയ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ട സമയമായെന്നും പുതിയൊരു പരിശ്രമത്തിലേക്ക് ഞാൻ ഉയരേണ്ട സമയമായെന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാം, ഭർത്താവ് മരിച്ചതിന് ശേഷം മാത്രം സ്വന്തമായി ജോലി ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച ഒരു ചേച്ചിയെക്കുറിച്ച്, അതുവരെ അതൊന്നും അറിയില്ലായിരുന്നു, വീട്ടമ്മയായി ജീവിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞത്, ഇതാണ് ജീവിതമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ചിട്ട് വീട്ടിനകത്ത് തന്നെ ഒതുക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ബട്ട് ആ സ്നേഹം കാരണം ഞാൻ ഒരു കൂട്ടിനകത്ത് ജീവിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ പഠിക്കുന്നത്. ഒരു കാലത്ത് ഭർത്താവ് മരിച്ചപ്പോൾ കരഞ്ഞിരുന്ന ചേച്ചിയാണ്. പക്ഷേ ആ കരഞ്ഞ സംഭവം, ആ കരയാൻ സാധ്യതയുണ്ടായ സംഭവം പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിൻ്റെ സംഭവമായിട്ട് മാറി. ഇതുപോലെയാണ് ജീവിതത്തിൽ എന്ത് ദുഃഖമുണ്ടാകുമ്പോഴും ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. കൊണ്ടുവരേണ്ട മാറ്റം കൊണ്ടുവരണം. ഉടനടി എന്ത് ചെയ്യണം? അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നീട് പതുക്കെ അവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ചിന്താഗതികളിൽ എന്ത് മാറ്റം കൊണ്ടുവരണം, എൻ്റെ മുൻവിധികളിൽ, എൻ്റെ പ്രതീക്ഷകളിൽ, എൻ്റെ അറ്റാച്ച്മെൻറ്റുകളിൽ എന്ത് മാറ്റം ഞാൻ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുക. നമുക്ക് മുൻവിധികളും പ്രതീക്ഷകളും അറ്റാച്ച്മെൻറ്റുകളും കുറവാണെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നത് കുറവായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പിന്നീട് കാണാം. ബൈ.